ഹോട്ടലിൽ റൂം ഓൺലൈൻ സൈറ്റ് വഴി ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ റൂമില്ല. രണ്ട് ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്താ വന്നത്. പക്ഷേ റൂം അവൈലബിൾ അല്ല. രാത്രിയിൽ നാല് ഫാമിലിക്കും കൂടി ഒരു മുറിയാണ് കിട്ടിയത്. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കൂടി നമ്മൾ ഒതുക്കി. പിന്നെ ഒരു വാച്ച്മാൻ്റെ മുറി കിട്ടി. അവിടെയും സോഫയിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നത്. ഏതായാലും പിറ്റേ ദിവസം രാവിലെ 7:30 ആയപ്പോഴേക്കും ആരൊക്കെ വെക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്നു അവർ. ഗംഗാവതി എന്ന് പേരായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. ഹംപിയിലേക്ക് ഇവിടെ നിന്നൊരു 25 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഞങ്ങൾ ഹംപിയിലേക്ക് പുറപ്പെട്ടു. ഒരു കാലത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതും സമ്പന്നമായിരുന്ന രാജനഗരികളിലൊന്നായിരുന്നു ഹംപി. അവിടുത്തെ അവശേഷിപ്പുകൾ ഇന്ന് ചരിത്രത്തിൻ്റെയും നിർമ്മാണ കലയുടെയും ഒരു ഓപ്പൺ മ്യൂസിയമാണെന്ന് തന്നെ പറയാം. ഇത് 26 ചതുരശ്ര കിലോമീറ്ററായി പടർന്നു കിടക്കുകയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഹംപി ഉത്തര കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ഡെക്കാൻ സുൽത്താനേറ്റുമായി ഉണ്ടായ യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം പരാജയപ്പെടുകയും അതേ തുടർന്ന് ഈ മഹാനഗരം നശിപ്പിക്കപ്പെടുകയുമായിരുന്നു ഉണ്ടായത്. ഹംപിയിൽ ഒരു ദിവസം കൊണ്ട് സന്ദർശിക്കാവുന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഇതാണ് വിരൂപക്ഷ ക്ഷേത്രം. 166 മീറ്ററാണ് ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഉയരം. ഹംപിയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 7-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ടായിരുന്നതായി രേഖകളുണ്ട്. പിൽക്കാലത്ത് ഘട്ടം ഘട്ടമായി പല നിർമ്മിതികൾ ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും കാലക്രമേണ ഇന്ന് കാണുന്ന രീതിയിൽ വലിയൊരു സമുച്ചയമായി മാറുകയുമായിരുന്നു. ഇന്നും നിത്യപൂജ നടക്കുന്ന ഈ ശിവക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പുരാതന നിർമ്മിതികളിൽ ഒന്നാണ്. വിരൂപക്ഷ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ കാണുന്നതാണ് ഹംപി ബസാർ. ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളത്തിൽ ഈ ബസാറിൻ്റെ അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണാം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്ത് സിൽക്ക് തുണിത്തരങ്ങളും സ്വർണവും രത്നങ്ങളും വരെ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്തിരുന്നുവെന്ന് ഡൊമിംഗോ പയസ് എന്നു പേരായ പോർച്ചുഗീസ് സഞ്ചാരി അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഉഗ്രനരസിംഹ ശില്പം കാണാം. ഹംപിയിലെ ഏറ്റവും വലുതാണ് 22 മീറ്റർ ഉയരമുള്ള ഈ ശില്പം. ലക്ഷ്മി ദേവി മടിയിലിരിക്കുന്ന രീതിയിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആ ദേവി ശില്പം നശിപ്പിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മി നരസിംഹ എന്നും ഈ ശില്പം അറിയപ്പെടാറുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഹംപിയിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്നറിയപ്പെടുന്ന 3 മീറ്റർ ഉയരമുള്ള ബടവിലിംഗ. ബടവി എന്നാൽ കന്നഡ ഭാഷയിൽ ദരിദ്ര സ്ത്രീ എന്നാണ് അർത്ഥം. ഒരു കർഷക സ്ത്രീയാണ് ഈ അമ്പലം പണികഴിപ്പിച്ചത്. അതുകൊണ്ടാണ് ബടവിലിംഗ എന്ന് പേര് വന്നത്. ഇതിൻ്റെ താഴെയായ ഒരു കനാലുള്ളതുകൊണ്ട് ശിവലിംഗത്തിൻ്റെ കീഴ്ഭാഗം പലപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കും. മുകളിലാവട്ടെ തുറന്ന മേൽക്കൂരയുമാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്കാണ്. പ്രസന്ന വിരൂപക്ഷ ടെമ്പിൾ എന്നും പാതാളേശ്വര ടെമ്പിൾ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര തറനിരപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തറനിരപ്പിലും താഴെയാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ പലപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരിക്കും. മുന്നിൽ കാണുന്ന ഈ മണ്ഡപം കടന്നു വേണം ശ്രീകോവിലിലേക്ക് പ്രവേശിക്കാൻ. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം തെരഞ്ഞെടുപ്പിലും താഴെയായി പണിതിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മണ്ണിനടിയിലായിപ്പോയതുമാവാം. നമ്മുടെ അടുത്ത ലൊക്കേഷൻ സെനാന എൻക്ലോഷർ എന്നറിയപ്പെടുന്ന ഒരു സമുച്ചയമാണ്. കൊട്ടാരത്തിലെ വനിതകൾക്കായുള്ള കോട്ടമതിലിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ പ്രവേശിക്കാൻ 40 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആദ്യം കാണപ്പെടുന്നത് ബേസ്മെൻറ്റ് ഓഫ് ക്വീൻസ് പാലസ്, അതായത് മഹാറാണിയുടെ കൊട്ടാരത്തിൻ്റെ അടിത്തറയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നശിച്ചുപോയ അവസ്ഥയിലാണ്. സെനാന എൻക്ലോഷറിലെ എൻട്രി ടിക്കറ്റ് കൊണ്ട് അതേ ദിവസം വിജയവിത്താല ക്ഷേത്രത്തിലും പ്രവേശിക്കാവുന്നതാണ്. അതുകൊണ്ട് ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇതിനടുത്ത് തന്നെ കാണുന്നതാണ് ലോട്ടസ് മഹൽ. ഇന്നും വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ നിൽക്കുന്ന ഒരു നിർമ്മിതിയാണത്.
ഇതും കൊട്ടാരത്തിലെ റോയൽ ലേഡീസ് ഉപയോഗിച്ചിരുന്നതാണെന്ന് കരുതപ്പെടുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം നിറച്ച് മതിലിലുള്ള ചെറിയ ദ്വാരങ്ങളിലൂടെ താഴേക്കൊഴുക്കി വേനൽക്കാലത്തും തണുപ്പിച്ചു നിർത്താനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ലോട്ടസ് മഹലിന് പിന്നിലേക്ക് നടന്നാൽ നമുക്ക് എലിഫൻ്റ് സ്റ്റേബിളിൽ എത്തിച്ചേരാം. കൊട്ടാരത്തിലെ ആനകളെ തളച്ചിരുന്ന സ്ഥലമാണത്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഈ കെട്ടിടത്തിൽ 11 ആനകളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇതിന് വലതുവശത്ത് കാണുന്നതാണ് ഗാർഡ്സ് ക്വാർട്ടേഴ്സ്. പടയാളികൾക്ക് വിശ്രമിക്കാനുണ്ടാക്കിയതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഇവിടെ മുറികളൊന്നുമില്ല. നീണ്ട വരാന്തയും തൂണുകളും നടുമുറ്റവുമുള്ള ഇവിടം ഇന്ന് ഒരു ചെറിയ മ്യൂസിയമാണ്. ഇവിടെ നിന്ന് തെക്ക് ഭാഗത്തേക്ക് കുറച്ച് നടന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് രംഗ ടെമ്പിൾ എന്നു പേരായൊരു ക്ഷേത്രത്തിലേക്കാണ്. മഹാവിഷ്ണുവിൻ്റെതും ലക്ഷ്മി ദേവിയുടേതുമായ രണ്ടമ്പലങ്ങളാണ് ഇവിടെയുള്ളത്. അടുത്തതായി നമ്മൾ പോകുന്നത് റോയൽ എൻക്ലോഷറിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ഹസാര രാമ ക്ഷേത്രം കാണാം. ഇത് രാജകുടുംബാംഗങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ്. ജനാന എൻക്ലോഷറിനും റോയൽ എൻക്ലോഷറിനും മധ്യത്തിലായാണ് ഈ ക്ഷേത്രം. ക്ഷേത്രമതിലിൽ നിറയെ രാമായണത്തിലെ വിവിധ ഏടുകളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. നിരവധിയായ കൊത്തുപണികൾ അലങ്കരിക്കുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഹസാര രാമ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഹസാര രാമ എന്ന പേരിനർത്ഥം 1000 രാമന്മാർ എന്നാണ്. ക്ഷേത്രമതിലിൻ്റെ വെളിയിലുള്ള ഭാഗത്ത് ദസറ ഘോഷയാത്രയുടെ ശില്പങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ എത്തിച്ചേരുന്നത് റോയൽ എൻക്ലോഷർ എന്ന സമുച്ചയത്തിലേക്കാണ്. ഇവിടുത്തെ പ്രധാന അവശേഷിപ്പാണ് മഹാനവമി ഡിബ്ബ. രാജാവും പരിവാരങ്ങളും മഹാനവമി പോലുള്ള വിശിഷ്ട അവസരങ്ങളിലെ ഘോഷയാത്രകൾ വീക്ഷിച്ചിരുന്നത് ഇവിടെ ഇരുന്നാണ്. 22 ഉയരവും 80 വിസ്താരവുമുള്ള ഈ വേദി ഉദയഗിരി സാമ്രാജ്യത്തിനുമേൽ വിജയനഗര സാമ്രാജ്യം നേടിയ വിജയത്തിൻ്റെ സ്മരണാർത്ഥം കൃഷ്ണദേവരായരുടെ കാലത്താണ് പണികഴിപ്പിച്ചത്. നശിപ്പിക്കപ്പെട്ട രാജകൊട്ടാരത്തിൻ്റെ ഇന്ന് ബാക്കിയായിട്ടുള്ള അവശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത്. മഹാനവമി ഡിബ്ബയുടെ സമീപത്ത് കാണപ്പെടുന്നതാണ് പുഷ്കരണി. കൊട്ടാര സമുച്ചയത്തിലേക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചു വെച്ചിരുന്ന നിരവധി പടവുകളുള്ള ഒരു കുളമാണിത്. ഇതിലേക്ക് വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്ന കല്ലിൽ തീർത്ത സംവിധാനമാണ് ഈ കാണുന്നത്. ഇതിനടുത്ത് തന്നെയുള്ള മറ്റൊരു ജലസംഭരണിയിലേക്ക് വെള്ളമെത്തിക്കാനും ഇതുപോലുള്ള കല്ലിൽ തീർത്ത ചാലുകൾ നമുക്കിവിടെ കാണാം. റോയൽ എൻക്ലോഷറിന് വെളിയിലായി പൂർണ്ണമായും കല്ലിൽ കൊത്തിയ ഒരു വാതിൽ കാണാൻ സാധിക്കും. കൊട്ടാരമതിൽക്കെട്ടിലെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരുന്നതാണ് ഇവ എന്നാണ് കരുതുന്നത്. അടുത്തതായി നമ്മളെത്തുന്നത് ക്വീൻസ് ബാത്ത് എന്ന നിർമ്മിതിക്കരികിലാണ്. കനാലുകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ കെട്ടി നിർത്തി ശുദ്ധീകരിച്ച ശേഷം അകത്തെത്തിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ക്വീൻസ് ബാത്ത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്ഞിക്കും മറ്റ് രാജകീയ വനിതകൾക്കും നീരാട്ടിനുള്ള സ്ഥലമായിരുന്നു ഇത്. അവിടെ നിന്ന് കൽപ്പൊടി നിറഞ്ഞ ഒരു റോഡിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ഒക്ടഗണൽ ബാത്ത് എന്ന പേരായ മറ്റൊരു കുളിസ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. ഇവിടെ അടുത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. അവിടം സന്ദർശിക്കുന്ന പൊതുജനത്തിന് ദേഹശുദ്ധി വരുത്താൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ നീന്തൽക്കുളം എന്നാണ് അനുമാനിക്കുന്നത്. 8 മൂലകളുള്ളതുകൊണ്ടാണ് ഇത് ഒക്ടഗണൽ ബാത്ത് എന്ന് അറിയപ്പെടുന്നത്. നീന്തിച്ചെന്ന് നടുക്ക് വിശ്രമിക്കാൻ ഒക്ടഗണൽ ഷേപ്പിലുള്ള മറ്റൊരു രൂപവും കാണാം. ഒക്ടഗണൽ ബാത്തിന് സമീപത്തായി കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് സരസ്വതി ടെമ്പിൾ. ചെറുതെങ്കിലും ഒരു പാറയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ക്ഷേത്രത്തിന്. വിദ്യാദേവിയായ സരസ്വതിയുടെ നാമത്തിലുള്ളതാണ് ഈ ആരാധനാലയം. കാര്യമായ കൊത്തുപണികളോ പ്രതിഷ്ഠകളോ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രഗോപുരത്തിൻ്റെ മുകൾ ഭാഗം കേടുവന്ന അവസ്ഥയിലാണ്. ഇനി നമ്മൾ പോകുന്നത് ഭീമാസ് ഗേറ്റ്വേ എന്നു പേരായ ഒരു പ്രവേശന കവാടം കാണുവാനാണ്.
പണ്ടുകാലത്ത് ഹംപിക്ക് ചുറ്റുമുണ്ടായിരുന്ന കോട്ടയിലെ അനേക പ്രവേശന കവാടങ്ങളിൽ ഒന്നാണിത്. കല്യാണ സൗഗന്ധികവുമായി വരുന്ന ഭീമസേനൻ്റെയും ഭീമദുര്യോധന യുദ്ധം വീക്ഷിക്കുന്ന ദ്രൗപദിയുടെയും ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഭീമാസ് ഗേറ്റ്വേയുടെ മുന്നിലായി റോഡരികിൽ കാണപ്പെടുന്നതാണ് ഗനാഗിറ്റി ജെയിൻ ടെമ്പിൾ. ഹംപിയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ കൂടാതെ ഇതുപോലുള്ള ഏതാനും ജൈന ക്ഷേത്രങ്ങളും നമുക്ക് കാണാം. ഡെക്കാൻ അധിനിവേശത്തിൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ നിലനിൽക്കുന്ന ചുരുക്കം ചില അവശേഷിപ്പുകളിൽ ഒന്നാണിത്. 14th century നിർമ്മിച്ച ഈ ക്ഷേത്രം 17th ജൈനമത തീർത്ഥങ്കരനായ കുന്തുനാഥൻ്റെ നാമത്തിലുള്ളതാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് ഹംപിയിലെ നമ്മുടെ അവസാന ലൊക്കേഷനായ വിജയവിറ്റാല ക്ഷേത്രത്തിലേക്കാണ്. തലാരിഘട്ട എന്നു പേരായ കവാടത്തിനുള്ളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. പണ്ടുകാലത്ത് ചുങ്കം പിരിക്കാനുള്ള സ്ഥലമായിരുന്നു ഇത്. വിറ്റാല ക്ഷേത്രത്തിനടുത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അവസാനം 1 kilometer നടന്നു വേണം എത്തിച്ചേരാൻ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 10 rupees ടിക്കറ്റ് എടുത്താൽ ഇതുപോലുള്ള വൈദ്യുത വാഹനത്തിലും അവിടെ എത്തിച്ചേരാം. തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിറ്റാല ക്ഷേത്രമാണ് ഹംപിയിലെ ഏറ്റവും ഗംഭീരമായ നിർമ്മിതി. 15th century നിർമ്മിച്ച ഈ ക്ഷേത്രം കൃഷ്ണദേവരായരുടെ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ വികസിപ്പിച്ചത്. വിത്താലപുരം എന്നു പേരായ ഒരു ചെറിയ പട്ടണം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ഗോപുരം കടന്നാൽ വിശാലമായൊരു മതിൽക്കെട്ടിനകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ശ്രേഷ്ഠമായ നിരവധി കൊത്തുപണികൾ നിറഞ്ഞതാണ് ഇവിടുത്തെ ഓരോ മണ്ഡപങ്ങളും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അനവധി തൂണുകൾ അലങ്കരിക്കുന്ന മഹാമണ്ഡപം. ഹംപിയിലെ പ്രസിദ്ധമായ മ്യൂസിക്കൽ പില്ലേഴ്സ് ഇവിടെയാണുള്ളത്. 56 അത്തരം വാദ്യോപകരണങ്ങളുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൂണുകൾ ഇവിടെയുണ്ട്. സന്ദർശകർ കൊട്ടിനോക്കി കേടുപാടുകൾ വരുത്തുന്നതിനാൽ അവിടേക്ക് പ്രവേശനം ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നിലായുള്ള ശ്രീകോവിലിൽ പ്രതിഷ്ഠകളൊന്നും തന്നെയില്ല. മറ്റൊരു പ്രധാന മണ്ഡപമാണ് കല്യാണ മണ്ഡപം. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന ഇടമായിരുന്നു ഇതും. വൈകിട്ട് 5:30 വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. 6 PM സെക്യൂരിറ്റി എല്ലാവരെയും പുറത്തിറക്കാൻ വിസിൽ മുഴക്കാൻ തുടങ്ങി. ഈ സമുച്ചയത്തിലെ എന്നല്ല, ഹംപിയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അവശേഷിപ്പാണ് ഇവിടുത്തെ സ്റ്റോൺ ചാരിയറ്റ്. കല്ലിൽ തീർത്ത ഈ രഥത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ 50 rupees നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. 2 animals ശില്പം ഇതിനു മുന്നിലായി നമുക്ക് കാണാം. എന്നാൽ ശരിക്കും 2 kudiras ശില്പങ്ങളായിരുന്നു പണ്ടുകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അത് നശിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നീടെപ്പോഴോ കണ്ടെടുക്കപ്പെട്ട ആന ശില്പങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയായിരുന്നു. അതുപോലെ ഇതിൻ്റെ ചക്രങ്ങൾ കറക്കാവുന്ന വിധമായിരുന്നു നിർമ്മിച്ചിരുന്നത്. സന്ദർശകർ കറക്കി കേടുപാടുകൾ വരുത്തും എന്ന ഘട്ടം വന്നപ്പോൾ അവ ഇപ്പോൾ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. 1868 എഡ്മണ്ട് ലിയോൺ എന്നു പേരായ ബ്രിട്ടീഷുകാരൻ പകർത്തിയൊരു ചിത്രമാണ് ഇടതുവശത്തുള്ളത്. ഇതിൽ നിന്ന് ഈ രഥത്തിൻ്റെ മുകൾ ഭാഗം നശിച്ചു പോയിട്ടുള്ളതായി കാണാം. അപ്പോൾ നമ്മുടെ ഹംപി വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹംപി മുഴുവനായി കാണണമെങ്കിൽ ഒരു 3 days ചുരുങ്ങിയത് വേണം. ഹോസ്പിറ്റലാണ് ഹംപിക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഹംപിയിൽ 500-600 rupees ബേസിക് ലോഡ്ജുകൾ ലഭ്യമാണ്. ഹോസ്പിറ്റലാണ് കൂടുതൽ മെച്ചപ്പെട്ട ഹോട്ടലുകളുള്ളത്. ഒരു 750-800 rupees കൊടുത്താൽ ഓട്ടോറിക്ഷക്കാർ നമ്മളെ ഹംപിയിലെ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കാണിക്കും. ഒരു സ്കൂട്ടറോ സൈക്കിളോ വാടകയ്ക്കെടുക്കുന്നതാണ് ഹംപി കാണാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ചിക്മംഗളൂർ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.